മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രാജ്യസഭയിലേക്ക് പ്രതിനിധിയായി മമ്മൂട്ടിയെ അയക്കണമെന്നുള്ളതും. ജനങ്ങളൊക്കെ അത് സ്വീകരിച്ച് നെഞ്ചിലേറ്റി ഇടതു സർക്കാരിനെ വാനോളം പുകഴ്ത്തണമെന്നും. പക്ഷേ ആ തീരുമാനത്തിന് ഇടങ്കോലിട്ട ഒരു വിവരം തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്. അതിനിടയിൽ മമ്മൂട്ടി എന്തുകൊണ്ട് പിണറായി വിജയനെ അത്രയധികം കുറ്റപ്പെടുത്തി വിമർശിച്ച് പിണറായി വിജയൻ കേൾക്ക തന്നെ സംസാരിച്ചത്? അതേക്കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്. മലയാള സിനിമയിലെ മെഗാസ്റ്റാറായ മമ്മൂട്ടി രാജ്യസഭാ എം പി ആവാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പക്ഷേ അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചുകൊണ്ട് നടനും സംവിധായകനുമായിട്ടുള്ള ആലപ്പി അഷ്റഫാണ് രംഗത്ത് വരുന്നത്. സിനിമാ ചലച്ചിത്ര മേഖലയിലെ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇതിനോടകം തന്നെ ആലപ്പി അഷ്റഫ് പല എപ്പിസോഡുകളായി പുറത്തുവിട്ടിട്ടുണ്ട്. പല രഹസ്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൃട്ടാസനെക്കാളും മുന്നേ തന്നെ ഒരുപക്ഷേ മമ്മൂട്ടി പാർലമെൻറ്റിലെത്തിയേനെ, എം പി ആയേനെ, ഇങ്ങനെയുള്ള ചൂടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ആലപ്പി അഷ്റഫ്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അങ്ങനെ അയക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പാണ് അത് നടക്കാതെ പോയതിൻ്റെ കാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പഴയ മമ്മൂട്ടിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ സ്വഭാവത്തിലൊക്കെ പ്രകടമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കഴിയുന്നതും പരമാവധി വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നതെന്നാണ് സംവിധായകൻ പറയുന്നത്. മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ ഉപദേശവും ഏറെ ശ്രദ്ധേയമായി മാറിയതും അതൊക്കെ വാർത്താ പ്രാധാന്യം നേടിയതും. ഇനി മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയന് മമ്മൂട്ടിയോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ തന്നെയുണ്ട്. ഞാൻ ഇന്നിവിടെ തുറന്നു പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല എന്നാണ് ആലപ്പി അഷ്റഫ് മുഖവരിയോടുകൂടി പറയുന്നത്. പക്ഷേ സത്യത്തെ സ്വർണ്ണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരുമെന്നുള്ളത് തീർച്ചയാണ്. അതൊരു പ്രകൃതി നിയമമാണ്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു, മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതന്മാരാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്. പാർട്ടിക്കുള്ളിലും അങ്ങനെയുള്ളവരുണ്ട്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം അവരിൽ ചിലരെയൊക്കെ തന്നെ അലോസരപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിച്ച് എം പി ആയി പോകുമോ രാജ്യസഭയിലെത്തുമോ എന്നുള്ള ഒരു സംശയം ഏവർക്കും ഉണ്ടായിരുന്നു. ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിലിരിക്കുന്നു. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, സംസാര വിഷയം, അതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു. ഈ സ്നേഹിതനാകട്ടെ മുഖ്യമന്ത്രിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. മമ്മൂട്ടി ആ വിഷയത്തിൽ കണക്കിന് പ്രതികരിച്ചു. തൻ്റെ നിലപാടെന്തെന്നുള്ളത് വ്യക്തമായി തന്നെ, നിശ്ചിതമായി തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. സ്നേഹിതൻ ഫോൺ സംഭാഷണം വളരെ വേഗത്തിൽ സ്പീക്കറിലിട്ട് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുന്നു. ഇതൊന്നും തന്നെ അറിയാതെ മമ്മൂട്ടി തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. എന്താണ് അദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഇതൊക്കെ ശരിയാണോ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി കേൾക്കെ മമ്മൂട്ടി ചോദിക്കുന്നത്. പരസ്യമായി അവിടെ വെളിപ്പെടുത്തി. നേരിട്ട് കേൾക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയ മാറ്റമുണ്ടായതായി അതിലൂടെ വ്യക്തമായി. അത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനാകുകയും ചെയ്തു. മമ്മൂട്ടിയെക്കുറിച്ച് ആരും തന്നെ മോശമായി സംസാരിക്കുന്നത് പോലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ല. അതിനുള്ള ഉദാഹരണം തന്നെ ഒട്ടനവധിയുണ്ട്. കൈരളി ടി വിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കൽ ഡൽഹി ചാനൽ മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിയെക്കുറിച്ച് ആരോ സംസാരിച്ചു. മോശമായി സംസാരിച്ചപ്പോൾ പിണറായി ദേഷ്യത്തോടെ ഇരിയടാ എന്ന് പറഞ്ഞതൊക്കെ ചാനലിലൂടെ നമ്മൾ കണ്ടതല്ലേ എന്നും ആലപ്പി അഷ്റഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയധികം വാത്സല്യമാണ്, സ്നേഹമാണ്, കരുതലാണ് മമ്മൂട്ടിയോട് പിണറായി വിജയനുള്ളത്.